എല്ലാവർക്കും നമസ്കാരം. ഇന്ന് പുതിയൊരു വീഡിയോ ആണ്. നമ്മുടെ സർക്കാരിൻ്റെ പെൻഷൻ വാങ്ങിക്കുന്ന ആളുകൾ, അവർക്ക് വീണ്ടും അവരുടെ പെൻഷൻ കിട്ടണമെങ്കിൽ അത് വീണ്ടും അപ്ഗ്രേഡ് ചെയ്യണം. അതിനവരൊരു പദ്ധതി പറഞ്ഞിരിക്കുന്നത് ജീവൻ രേഖ വീണ്ടും കാണിക്കണം എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽ ആദ്യം തരാം, അതിനുശേഷം അതിൻ്റെ മറ്റുള്ള കാര്യങ്ങളിലേക്ക് കടക്കാം. നമുക്കതിനെ കുറിച്ച് അറിയാനായിട്ട് അത് അപ്ഗ്രേഡ് ചെയ്യുന്ന ആ സാറിനോട് തന്നെ ചോദിക്കാം. സാറേ, അത് ഒരു ആൾക്ക് പെൻഷൻ വീണ്ടും കിട്ടണമെങ്കിൽ എന്തൊക്കെയാണ് അവർ പെൻഷന് വേണ്ടി കൊണ്ടുവരേണ്ടത്? ഇപ്പോൾ സർക്കാർ ചെയ്യുന്നത് നവംബർ 18 മുതൽ പഞ്ചായത്ത് അടിസ്ഥാനത്തിലും 13 മുതൽ മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനിലും തൊട്ട് ഡിസംബർ 15 വരെ ക്രമീകരിച്ചിരിക്കുന്ന ജീവൻ രേഖ മസ്റ്ററിങ്. ഈ പെൻഷൻ വാങ്ങിക്കുന്ന ആളുകൾ ജീവിച്ചിരിക്കുന്നുണ്ട് എന്നുള്ള ഒരു സർട്ടിഫിക്കറ്റാണ് ജീവൻ രേഖ മസ്റ്ററിങ്. അവർ നേരിട്ട് അക്ഷയ കേന്ദ്രങ്ങളിലെത്തി അവരുടെ ആധാർ കാർഡുമായിട്ട് മാത്രം വന്നാൽ മതി. ആധാർ കാർഡുമായിട്ട് വന്നു കഴിഞ്ഞാൽ അക്ഷയ കേന്ദ്രങ്ങൾ അവരെ പെൻഷൻ സൈറ്റിൽ പോയി അവരുടെ പെൻഷൻ്റെ വിശദാംശങ്ങൾ കളക്ട് ചെയ്ത് ഈ വരുന്ന വ്യക്തികളുടെ തമ്പ് ഇംപ്രഷനോ കണ്ണിൻ്റെ ഐറിഷോ എടുത്ത് ആളുകൾക്ക് ജീവൻ രേഖ കൊടുക്കുന്നതാണ്. തുടക്കം നല്ല തിരക്കുള്ള സമയം ആയതുകൊണ്ട് ഡിസംബർ 15 വരെ സമയമുള്ളതുകൊണ്ടും വൃദ്ധരായ മാതാപിതാക്കളും ആളുകളൊക്കെ കുറച്ച് കഴിഞ്ഞിട്ട് വന്നാലും മതിയാവുന്നതാണ്. ആയിക്കോട്ടെ, ഈ തിരക്ക് കൺട്രോൾ ചെയ്യാൻ ഈ 15 ദിവസം മതിയാവും? ഈ ഡിസംബർ 15 വരെ മതിയാവോ? ഡിസംബർ 15 വരെയുള്ള സമയം ധാരാളമാണ്. കാരണം മിക്കവാറും എല്ലാ സെൻ്ററുകളും 3, 4 ഡിവൈസുകൾ ഉപയോഗിച്ച് വർക്കുകൾ ചെയ്യുന്നുണ്ട്. ഈ സെൻറ്റർ തന്നെ 6 ഡിവൈസ് ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്നുണ്ട്. ഒരു ദിവസം 400-500 പേരെടുത്തോളം മസ്റ്ററിങ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരു 10 ദിവസങ്ങളിൽ ഡിസംബർ 15 പോയിട്ട് അതിന് മുമ്പ് തന്നെ തീരാവുന്ന കാര്യമേ ഇവിടെ ഉള്ളൂ. അപ്പോൾ ഈ കിടപ്പ് രോഗികളായ ആളുകൾ, അവർക്ക് എന്താണ് നൽകിയിരിക്കുന്നത്? കിടപ്പ് രോഗികൾ നവംബർ 29 മുൻപായിട്ട് അതാത് പഞ്ചായത്ത് സെക്രട്ടറിമാരുടെ അടുത്ത് ചെന്ന് പേരുകൾ രജിസ്റ്റർ ചെയ്യുക. ആ രോഗികൾക്ക് ഡിസംബർ മാസത്തിൽ 10 മുതൽ പഞ്ചായത്ത് അനുസരിക്കുന്ന രീതിയിൽ അക്ഷയ സംരംഭകർ വീടുകളിലെത്തി അവരുടെ മസ്റ്ററിങ് നടത്തുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഒരു എളുപ്പത്തിൽ പറയുകയാണെങ്കിൽ പ്രായമായ ആളുകൾ, അതായത് പെൻഷൻ പറ്റുന്ന ആളുകൾ, ആധാർ കാർഡാണ് മെയിനായിട്ട് കൊണ്ടുവരേണ്ടത്. ഒരു രേഖ ഈ എല്ലാ പെൻഷനുകളും ആധാർ കാർഡായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ അനർഹർ കുറേ അല്ലാത്ത പെൻഷനുകൾ, പല പെൻഷനുകളും വാങ്ങിക്കുന്ന ആളുകളും ഉണ്ട്. അപ്പോൾ അത് കണ്ടുപിടിക്കുന്ന കണ്ടുപിടിക്കുന്നതിനുള്ള ഒരു സംവിധാനം കൂടി ആയിട്ട് ഓക്കെ ഇതിനെ നമുക്ക് കാണാവുന്നതാണ്. ഓക്കെ ഓക്കെ. എങ്കിലും ആളുകൾക്ക് പ്രായമായ ആളുകളാണ്, അവർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ദിവസം നീട്ടി കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ ആളുകൾ കുറേ പേർ ഇരിക്കുന്നുണ്ട്. ഒരു ടെൻഷൻ ഉണ്ട് ആളുകൾക്ക്. എന്തായാലും സംവിധാനങ്ങൾ ചെയ്യുന്നത് പല പഞ്ചായത്തിലും ക്യാമ്പുകൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, വാർഡ് അടിസ്ഥാനത്തിൽ ക്യാമ്പുകൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, ഒന്നിച്ച് സംഘടിപ്പിച്ചിട്ടുണ്ട്. പല അക്ഷയ സെൻ്ററുകളും സ്ഥല പരിമിതികൾ മൂലം പല പഞ്ചായത്തുകളുടെയും കമ്മ്യൂണിറ്റി ഹാളുകളും മറ്റുമൊക്കെ ഉപയോഗിച്ച് ഓക്കെ അതിനുള്ള വിപുലമായ സൗകര്യങ്ങൾ കേരള സർക്കാർ IT മിഷനും അക്ഷയ പ്രോജക്ട് ഓഫീസും ചെയ്തു വരുന്നുണ്ട്, ചെയ്തിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു സാർ. ഈ നിർദ്ദേശം തന്നതിന് വളരെ നന്ദി. നിങ്ങൾക്ക് കാണാൻ കഴിയും താ വളരെ സൗകര്യമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ പെൻഷൻ പറ്റുന്ന ആളുകൾ ഇവിടെ വന്ന് വളരെ ക്രമമായിട്ട് അവർ ഇരുന്ന് പോകുന്നത്, അപ്പോൾ പ്രായത്തെ മാനേജുകൊണ്ട് അവർക്ക് ഇരിക്കാനുള്ള സൗകര്യം ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. എങ്കിലും നമുക്ക് ഓരോരുത്തരോട് ചോദിക്കാം, ചേട്ടാ ഇത് സർക്കാർ ഇങ്ങനൊരു പ്ലാൻ ചെയ്തത് ബുദ്ധിമുട്ടായോ നിങ്ങൾക്കൊക്കെ? ബുദ്ധിമുട്ടെന്ന് പറയാം ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പോൾ അത് പക്ഷേ സർക്കാർ പറയുന്നത് അനർഹർക്ക് ഇത് കിട്ടരുത് എന്നുള്ളതാണ്. അതായത് പൈസ പെൻഷൻ വാങ്ങിക്കുന്ന ആളുകൾ അത് ചിലർ തട്ടിപ്പ് കാണിച്ച് പൈസ മേടിക്കുന്നത്, അതുകൊണ്ടാണ് വീണ്ടും സർക്കാർ എല്ലാ വർഷവും ജീവൻ രേഖ കാണിക്കണം എന്ന് പറയുന്നതിൻ്റെ കാരണം എന്നുള്ളത്. നല്ല കാര്യമാണ്. നല്ല കാര്യമാണ്. ഓക്കെ, ആണോ? അപ്പോൾ ആരവൻ ചാനലിൽ പറയുന്നത് ഒന്ന് ശ്രദ്ധിക്കുക, പെൻഷൻ വാങ്ങിക്കുന്ന ആളുകൾ, നിങ്ങൾക്ക് അടുത്ത തവണ തൊട്ട് പെൻഷൻ കിട്ടണമെങ്കിൽ നിങ്ങളുടെ ജീവൻ രേഖ എത്രയും പെട്ടെന്ന് വന്ന് രണ്ടാമത് അത് അപ്ഗ്രേഡ് ചെയ്യണം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് പെൻഷൻ കിട്ടില്ല. അതിന് സൗകര്യങ്ങൾ എല്ലാ പഞ്ചായത്തുകളിലും ഒരുക്കിയിട്ടുണ്ട്. അക്ഷയ സെൻറ്റർ വഴി ചെയ്യാം, ഇത് ഒറ്റയ്ക്ക് ചെയ്യാൻ സൗകര്യമുണ്ട്, അത് അങ്ങനെ അറിയാവുന്നവർക്ക് അങ്ങനെയും ചെയ്യാം. ഡിസംബർ 15 വരെയാണ് ഇതിന് സമയം തന്നിരിക്കുന്നത്. അപ്പോൾ ഒരു കാര്യം ഓർക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രായമായ ആളുകളായതുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ അങ്ങനെയുള്ള ആളുകൾ സജീവമല്ല. അപ്പോൾ സോഷ്യൽ മീഡിയ കാണുന്ന, ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഇതെല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഒപ്പം പ്രായമായ ആളുകളെ ഈ നിർദ്ദേശം, ഈ കാര്യങ്ങളൊന്നും അറിയിച്ച് അവരെ വേണ്ട സഹായം ചെയ്യണമെന്ന് കൂടി ഏറ്റവും താഴ്മയായിട്ട് അപേക്ഷിക്കുന്നു. ഇത് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് നൽകുക. താങ്ക് യു.